ദിവാരേട്ടാ, പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിയോ? എല്ലാം വാങ്ങിതാ. മന്ത്രവാദി പറഞ്ഞ പോലുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ടാ പ്രശ്നവാദിയെ കണ്ടില്ലല്ലോ. പ്രശ്നവാദി എന്ന് പറയല്ലേ, പ്രശ്നങ്ങൾ തീർക്കുന്ന ആളാണ്. മനസ്സിലായില്ലേ? ഞാൻ ഒരുപാട് റെക്കമെൻഡേഷനിലൂടെയാണ് പുള്ളി ഇവിടെ വരുത്താൻ പോണത്. മനസ്സിലായില്ലേ? ശരിക്കും ആണോ ഈ പറയുന്നത്? പിന്നെ ഒരേ സമയം 10 ഇടത്തിലാണ് പ്രശ്നം തീർക്കുന്നത്. ശരിക്കും ഇവിടെ ഇപ്പൊ വേറെ ഇവിടെയോ ആണോ? അതേസമയം മറ്റൊരു സ്ഥലത്ത് അദ്ദേഹത്തെ കാണാൻ പറ്റും. എവിടെ നോക്കിയാൽ അദ്ദേഹത്തെ കാണാം. ആണോ? മരിച്ചുപോയ ആത്മാക്കളെ വിളിച്ചു വരുത്തും. എന്നാ പിന്നെ ഞാനൊന്ന് കണ്ണടച്ച് നിക്കട്ടെ, വരുമോ എന്നില്ലയോ എന്ന് നാം അറിയണമല്ലോ. ഞാൻ ഫ്രണ്ടി കൂടെ കയറി വരാൻ നേരത്തെ ഒരു പിഴച്ച പട്ടി ഇവിടെ ഉണ്ടല്ലോ, അതെന്നെ ഓടിച്ച് ഞാൻ അടുക്കള വഴി കയറി വരുക. അല്ല, ഞാൻ കിണ്ടി ചുമ്മാ എടുത്തത്. എന്നാലും ദിവാരായിട്ട് പറയുമ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ശോഭേ, ഞാൻ വെറുതെ പറഞ്ഞല്ല, അത്രയ്ക്കും ദിവ്യനാണ് പുള്ളി. കണ്ണ് തുറന്നാൽ അപ്പൊ എത്തും, പ്രത്യക്ഷപ്പെടും. ഉണർത്തിച്ചോളൂ സ്വാമി. ഇവിടെ എന്ന് വെച്ചാലേ, ഇവിടെ മുഴുവൻ അനിഷ്ടമാണ്. അങ്ങനെയാണ് ഒരു 150 ഇങ്ങ് താട്ടെ. കാലത്ത് തന്നെ ഈ ദോശയും സാമ്പാറും കഴിച്ചോണ്ടാണ് മൊത്തം ഏമ്പക്കം വരുക. ഏമ്പക്കം പോയി കൊച്ചിരി അരിഷ്ടം തരാം. അരിഷ്ടമല്ല, ഇവിടെ മുഴുവൻ അനിഷ്ടങ്ങളാണെന്നാ പറഞ്ഞത്. മൊത്തം അനിഷ്ടമാണ്. ഞാൻ വന്നപ്പോഴേ എനിക്ക് തോന്നി ഇവിടെ മൊത്തം ചെറിയ പ്രശ്നമുണ്ടെന്ന്. ഒരു കാര്യം ചെയ്യാം, ഗൃഹനാഥൻ അങ്ങ് ഇരിക്കുക. അയ്യോ, ഇതല്ലേ ഗൃഹനാഥൻ? ഞാൻ അപ്പുറത്തെ വീട്ടിലെ ഗൃഹനാഥനാണ്. നിങ്ങളല്ല സ്വാമി. സത്യം പറഞ്ഞ എന്റെ ഭർത്താവ് മരിച്ചുപോയി. ഓഹോ, അതാണ് ഞാൻ പറഞ്ഞില്ലേ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? പ്രശ്നങ്ങൾ ഉണ്ടാവും എനിക്ക് തോന്നിയ. എന്റെ ഭർത്താവ് മരിച്ചു. പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഞാൻ എന്റെ ഭർത്താവിന്റെ ചിതാഭസ്മം ഗംഗയെ കൊണ്ട് ഒഴിക്കുന്നു. പക്ഷേ സ്വാമി ഒന്ന് നന്നായിട്ടൊന്ന് നോക്ക്. ആത്മാവിന് നിത്യശാന്തി കിട്ടിയിട്ടുണ്ടോ? സന്തോഷത്തോടെ കബഡി നോക്കേണ്ട കാര്യമില്ല. ഒരു ഭർത്താവ് മരിച്ച വീട്ടിൽ തൊട്ടയലക്കത്തുകാരൻ ഇങ്ങനെ കയറി ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ഭർത്താവിനും ശാന്തി ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ പറയരുത്. പ്രതാപൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എല്ലാ ദിവസവും വന്നു പോണ ആളാണ് ഞാൻ. അപ്പൊ ആദ്യം കയറി ചത്ത്, ഈ ആർദി കയറ്റി കൊന്നു. സ്വാമി ഒന്നും നോക്ക് സ്വാമി. ശരി ശരി, അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോ നാളെന്നാ ഭരണിയ പ്രസംഗ വദനം മദന ഋഗോ വേദനകാ ശാന്തയെ. പ്രശ്നമാണല്ലോ, പുള്ളി ഗംഗയിലല്ല, ഗോവയില്. പുള്ളി 3/4 ഇട്ട് അടിച്ചു പൊളിച്ച് കറങ്ങി നടക്കുക സൂപ്പറായിട്ട്. ഗംഗയെ കൊണ്ട് ഒഴിക്കാളെങ്ങനെ ഗോവയെ വരുന്നത്? ഗോവയിൽ വന്ന് എങ്ങനെയാന്നോ എനിക്കറിയില്ല. ദിവാരഞ്ചേട്ടാ, നിങ്ങളുടെ ഞാൻ ചിതാഭസ്മം തന്നു വിട്ടത്. ഗംഗയെ കൊണ്ട് ഒഴുക്കാനുള്ള വണ്ടിക്കൂലി ഞാൻ തന്നില്ലേ വിട്ടത്? നിങ്ങൾ എവിടെ കൊണ്ടുപോയത്? ഗംഗയില്. ഗംഗയെ തന്നെയാണോ കൊണ്ടുപോയത്? കിണ്ടി എടുത്തോ ഒറ്റ അടി അടിച്ച നിന്റെ തലയിൽ മഹർഷി വന്ന ഒരു മുഴ വരും. സത്യം പറ പറഞ്ഞാ, ഗോവയെ കൊണ്ടാണോ ഒഴുകിയ, ഗംഗയെ കൊണ്ടാണോ ഒഴുകിയ? കബഡി കള്ളം പറയില്ല, കബഡി സത്യമാ, കബഡി സത്യം. സമീൻ, ഞാൻ നിങ്ങൾ അങ്ങനെ കുറ്റപ്പെടുത്തുന്ന കാര്യമൊന്നുമില്ല. തീർത്ഥാടനത്തിന് പോകണം, ട്രാൻസ്പോർട്ട് ബസ് എടുത്ത് പോകുന്നുണ്ടായിരുന്നു. ഞാൻ കയറിയിരുന്നു, നേരം എടുത്തപ്പോ തീർത്ഥാടന സ്ഥലം എത്തിയെന്ന് പറഞ്ഞു. ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോ പറയുന്നു ഗോവയാണ്. അയ്യോ ഗോവ എന്ന് പറഞ്ഞപ്പോ എന്റെ കയ്യിലിടുന്ന ഈ ചിതാവസമുള്ള കുടം ചാടി ഉരറ്റ വെള്ളത്തിലേക്ക് തവളെ കിടക്കിങ്ങനെ നിറഞ്ഞു പോവുക. അറുമാതിക്കുക. പിന്നെ ഞാൻ ആലോചിച്ച, ജീവിച്ചിരുന്നപ്പോഴോ ചിലപ്പോ സന്തോഷം ഉണ്ടായിട്ടില്ല. അവിടെയെങ്കിലും അടിച്ചു പൊളിക്കിടന്നു എനിക്കൊന്ന് ഗോവയ്ക്ക് ട്രിപ്പിന് പോണോടിയത്. ആഗ്രഹം സാധിച്ചു ഞാൻ തന്നെ. എന്നെ കുറ്റപ്പെടുത്താമോ? നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് വഞ്ചിച്ചോണ്ടിരിക്കുക. ഞാൻ എന്റെ പ്രശ്നവശാൽ നോക്കിയപ്പോ കണ്ടത് പുള്ളി ഒറ്റക്കല്ല അറമാതിക്കുന്നേ, ബിക്കിനിട്ടുകൊണ്ട് നടക്കുന്ന ഒരു പെണ്ണ് ഈ പുള്ളിയുടെ കയ്യിൽ പിടിച്ചോണ്ട് നടക്കുന്നു. മദാമയല്ല, ഈ അടുത്ത കാലത്തെങ്ങാനും വിയോഗങ്ങൾ വല്ലതും നടന്നിട്ടുണ്ട് സ്ത്രീകളുടെ? ചേട്ടന്റെ ഭാര്യ മരിച്ചു പോയില്ലേ? അടുത്തടുത്തായിരുന്നു. നിങ്ങളുടെ ഭാര്യ കാലിന്റെ മുട്ടിന്റെ തൊട്ടുമേളിലായിട്ട് ഒരു മറുക ഉള്ള സ്ത്രീയാണോ? എനിക്ക് അങ്ങനെയാണെങ്കിൽ എന്റെ പ്രശ്നത്തിൽ കാണാൻ പറ്റുന്നത്. രമണി, രമണി എന്റെ പെണ്ണ്. കബഡി കള്ളം പറയുകയല്ല, അവള് ബിക്കിനി ഇടൂല. നീ കാണാതപ്പോ അവള് ബിക്കിനി ഒക്കെ ഇടും. സ്വാമി, അവർ രണ്ടുപേരാണ്. അവർ രണ്ടുപേരും കള്ളത്തരം വരരുത്. അങ്ങനെ സ്വാമിയാണെന്ന് നോക്കൂല, സഹോദരി സഹോദരന്മാരെപ്പോഴാണ് അവർ കഴിയുന്നത്. എടാ, ഏത് സഹോദരി സഹോദരനാണ്? ഫ്രഞ്ച് ജ്യൂസ് അടിച്ചിട്ട് മണലി കിടന്ന് ഉരുളണത്. കബഡി കള്ളം പറയില്ലെന്ന്.
സ്വാമി വലിയ ദിവ്യനാണല്ലോ. ഞാൻ ദിവ്യനാണല്ലോ എല്ലാരും പറയല്ലോ. ഇത് കണ്ടല്ലോ, ഇത് സത്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ചൊണയുള്ള സ്വാമി അവരൊന്ന് വരുത്താൻ പറ്റുള്ളൂ. എനിക്ക് പഴത്ത മന്ത്രവാദി ഗോവയിൽ അടിച്ചു പൊടിച്ച് നടന്ന എന്നെ എന്തിനാണ് താൻ ഇവിടെ ആവാസി വരുത്തിയത്? സത്യം പറ, എന്തിനാണ് എന്നെ വിളിച്ച് വരുത്തിയത് ഇവിടെ? നീ ആരടാ? തന്നോട് തന്നെ പറയുന്നത് ആരാന്നോ? നിന്റെ കെട്ടിയോ വന്നുവെച്ചാ അവൻ അവിടെ നിൽപ്പുണ്ട്, അവൾ അവിടെ നിൽപ്പുണ്ട്. ഞങ്ങൾ കാണുന്നില്ലല്ലോ, ഞങ്ങൾ കാണുന്നില്ലല്ലോ, കാണാൻ പറ്റില്ലല്ലോ. അത് ഞാനല്ലേ മന്ത്രവാദി, എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്താ പിന്നെ ഞങ്ങൾ എന്ന് കാണിച്ചതാ? ഞങ്ങൾ പറഞ്ഞോളാം, ഞങ്ങൾ നേരിട്ട് പറഞ്ഞോളാം. നിങ്ങൾ നേരിട്ട് പറഞ്ഞു, നിങ്ങൾ നേരിട്ട് പറഞ്ഞു. എനിക്ക് രണ്ടാടിയും അവനും അവകും. അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് അവരെ കാണണമെങ്കിലേ ചെറിയൊരു കുഴപ്പമുണ്ട്. എന്താണ്? എന്റെ അരേ കിളക്കുന്ന ഏലസെ പിടിച്ചു നോക്കിയാലാണ് കാണാൻ പറ്റുന്നത്. വേറെ എവിടെ കേലസ് ഉണ്ട്? കേലസ് ഒരെണ്ണം ഇവിടെ ഉണ്ട്. പക്ഷേ ഈ അരേ കിടക്കണ ഏലസെ പിടിച്ച് നോക്കുമ്പോഴാണ് എച്ച് ഡി ക്ലാരിറ്റി കാണാൻ പറ്റില്ല. ഇതിൽ കണ്ട് ഞാൻ ദൂരദർശനം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീരിയൽ പോലെ കാണാൻ പറ്റുള്ളൂ. കാണാൻ പറ്റില്ല, ഇങ്ങനെ മുറുക്കി പിടിക്ക് പെങ്ങളെ ദശ പറഞ്ഞു. വിചാരം അയാള് നിന്റെ മാത്രം ഭർത്താവാണ്. അന്ന് അങ്ങനെയല്ല, ഞങ്ങള് കുഞ്ഞുനാള് മുതലേ മൂന്ന് വട്ടം ഓടിച്ചോടിയടി. അവിടെ ഓളിയം കൂടുന്തോറും എന്റെ ദശ നീ അവളെ കെട്ടുന്നതിന് മുമ്പ് ഞാൻ അവളും പ്രേമമായിരുന്നു. അങ്ങനെ എന്നെ കൊണ്ട് അവളെ കെട്ടിക്കാന്നും പറഞ്ഞ് അവളെ അച്ഛൻ എന്നെ പറഞ്ഞ് ഗൾഫി വിട്ട് തിരിച്ചു വന്നപ്പോഴാണ് നിന്നെ പോലുള്ള മരങ്ങ വന്ന് അവളെ കെട്ടിക്കൊണ്ടുപോയത്. അവളെക്കറിയാവോള, ഞാൻ മരിച്ചപ്പോ അവൾ എന്താണ് മരിച്ചതെന്ന്? ഞാൻ മരിച്ചത് സഹിക്കാൻ പോയതാണ് അവൾ വെള്ളത്തിൽ ചാടി ചത്തത്. നിനക്കറിയാവോടാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നൂലില്ലാത്തോണ്ട് റബ്ബർ ബാൻഡിലാണ് ഏലസ് കിടക്കണം. വലിച്ചേച്ച ഇവിടെ ഒരു അര പൊള്ളി പോകും. നമുക്ക് കണ്ടവരാ നമ്മളെ ചതിക്കായിരുന്നവര്, ഇല്ലെങ്കിൽ ഒരു വാക്ക് ഒരു നോട്ടത്തിലെങ്കിലും പറഞ്ഞാ മതിയായിരുന്നു. അതെ, ഇത്രയും വർഷം കൂടെ കഴിഞ്ഞിട്ട് ഒരിക്കലെങ്കിലും ഏത് പറഞ്ഞു ഇത്? സ്വാമി, ഇവരിനി ഒരുമിക്കാൻ പാടില്ല. ഇവരെ പിരിക്കണം. ഞാൻ ഇത് ഇവരെ രണ്ടുപേരെയും നമ്മൾ ആവാഹിച്ച് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഈ രണ്ട് കുടങ്ങൾ രണ്ട് ദിശകളിലേക്ക്, ഒരാൾ കന്യാകുമാരിയേക്കും ഒരാളും വയറ്റിലെ കടപ്പുറത്തേക്കും വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഒരിക്കലും ഒന്നിക്കാൻ കഴിയില്ല. എന്തായാലും ഇവരെ പിരിയണം, ഇനി ഇവരെ ഒന്നിക്കാൻ പാടില്ല. കടപ്പുറത്ത് കിടന്ന് കളിക്കുന്നു കേറ്റ് കൊടക്കാത്ത കൊടത്തുന്നത് കേറ്റ് രണ്ടു കേറ്റ് തിരിക്കേണ്ട മാന്ത്രിക ശക്തി കൊണ്ട് എന്റെ അപ്പരപ്പൊപ്പന്മാരെ ഇനി അവർക്ക് ജീവിതത്തിൽ ഒന്നിക്കാൻ പറ്റാത്ത രീതിയിൽ ആയി പോട്ടെ, ഇനി അവർക്ക് ജീവിതത്തിൽ ഒന്നിക്കാൻ പറ്റില്ല, മരിച്ചപ്പോഴും ഇനി ഒന്നിക്കാൻ പറ്റില്ല. ഇത് കന്യാകുമാരിക്ക് കടലിൽ കൊണ്ടുപോയി നിമഞ്ജനം ചെയ്യുക. ഇത് നീ വയറ്റില കടപ്പുറത്തേക്ക് നേരെ കൊണ്ടുപോയി
മൂന്നാം പൊക്കത്തിന് തിലകം പോണെങ്കിലും പോയാലും വേണ്ടില്ല, ഈ സാധനം ഒന്നും തിരിച്ചു വരരുത് കേട്ടോ. ഇനി രണ്ടു വഴി രണ്ടു രണ്ടു വഴി അവള് അവള് എന്നാ കാണാനാ നിന്റെ ഏലസ പിടിച്ചു കഴിഞ്ഞ് നോക്ക്. പറ്റില്ല, എന്റെ സർവശക്തിയും എടുത്തിട്ടാണ് ഞാൻ ചെയ്തത്. എനിക്ക് ഇതുപോലത്തെ ഒരു പവർ ഒരിക്കലും കിട്ടില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, അവർ നിങ്ങളെ ചതിച്ചില്ലേ, അതുപോലെ നിങ്ങളും അവരെ അങ്ങ് ചതിക്കും. നിങ്ങളും ഗോവയിൽ പോയി ബിക്കിനിയൊക്കെ ഇട്ട് നടക്ക്. ഞാൻ ഈ ദിവാരം തേടലൂടെ ഗോവയ്ക്ക് പോകാനോ? സ്വാമിക്ക് അത് എങ്ങനെ എന്റെ മുഖത്ത് നോക്കി പറയാൻ തോന്നി? സ്വാമി എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ കയ്യിലെ പൈസക്ക് ഹോമം ചെയ്തിട്ട് സ്വാമിക്ക് എങ്ങനെ പറയാൻ തോന്നി? സ്വാമി എന്ന് പറഞ്ഞു പൈസ അത് തെറ്റാണത്. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ അതിനു വേണ്ടി ട്യൂൺ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. സ്വാമി ആയിട്ട് കൊളമാക്കിയല്ലോ. ഞാനിപ്പഴേ ഇതിപ്പോ ഞാൻ ഏതാണ്ട് കുറ്റം ചെയ്തവരെ പോയില്ല. പിന്നെ ചേട്ടാ പോവാ, നിങ്ങൾ ഗോവയ്ക്ക് പോകണോ? ഗോവയ്ക്കല്ല, അതല്ലേ ഞാൻ പറഞ്ഞു എനിക്ക് ഗോവയ്ക്ക് പോകുന്ന ഇഷ്ടമല്ല. അങ്ങോട്ട് പോയാലും കുഴപ്പം, ഞാൻ പുളു മണാലി പോവാ. എടി പുളു അല്ല, കുളു മണാലി. എന്നാ കുളു മണാലി പോവാ. സത്യം കേട്ടോ, അവൾ ഒന്നായ പിന്നെ ഞങ്ങൾക്ക് ഒന്നാ വേണ്ടേ? എനിക്ക് അവള് വേണ്ടേ, അവക്ക് ഞാനും. കരളേ നിൻ കൈ പിടിച്ച കടലോളം കണ്ണിൻ. എന്റെ പൊന്നടാവേ, ഞാനിപ്പൊ എന്തിനാ വന്ന ഇവിടെ? എന്റെ ദൈവമേ, എന്റെ ബാക്കിൽ ഇനി ഇറച്ചിയില്ല പട്ടിക്ക് കൊടുക്കാൻ. Monday Masters.